അടിഞ്ഞിട്ടുണ്ട്, മഴ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പല വ്യത്യസ്തമായിട്ടുള്ള മഴയെ കുറിച്ചാണ്. നമ്മുടെ ഏഷ്യയിൽ ഒന്നാമതായി വരുന്നത് ബ്ലഡ് ട്രെയിൻ ഓർ റെഡ് ട്രെയിൻ. ഇത് സാധാരണമായി കണ്ടുവരുന്നത് ഓസ്ട്രേലിയൻ പ്രദേശത്താണ്. എന്നാൽ 2001 കേരളത്തിലും ഇത് പേരിട്ടുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇടുക്കിയിലും അതുപോലെ തന്നെ കോട്ടയത്തും. ആ സമയത്ത് ജനങ്ങൾക്ക് ഭയങ്കര അത്ഭുതവും അതുപോലെ ന്യൂസിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്തയും കൂടെ ആയിരുന്നത്. ഇതിനുശേഷം ഗവേഷകർ ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും 2013 ഇതിൻ്റെ റീസൺ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ടെൻഡോഫോണിയ അല്ലറ്റ എന്ന് പറയുന്ന ഒരു ആൽഗയുടെ പ്രവർത്തനം മൂലമാണ് ഈ ഒരു റെയിൻ പെയ്തത്. പിന്നെ ഒരു രണ്ടാമത് മെയിനായിട്ട് പറയുന്ന റീസൺ എയർ പൊല്യൂഷൻ, ആ ഒരു കാരണത്താലാണ് ഇത് ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ രണ്ടാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ചാരമഴ അല്ലെങ്കിൽ ആഷ് റെയിൻ. ഇത് 2014 ഫെബ്രുവരിയിൽ ഇന്തോനേഷ്യയിലാണ് ഇത് കാണപ്പെട്ടത്. ഈ ഇന്തോനേഷ്യ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏകദേശം 130 വോൾക്കാനോസ് ഉള്ള ഒരു സ്ഥലമാണ് ഇന്തോനേഷ്യ. ഈ എങ്ങനെ ഈ ആഷ് റെയിൻ രൂപപ്പെട്ടത് എന്ന് പറയുകയാണെങ്കിൽ 2013 ഒരു അഗ്നിപർവ്വതം അതിഭീകരമായി പൊട്ടിത്തെറിച്ചു. ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച സമയത്ത് ആ അവിടെയുള്ള ആഷസെല്ലാം കൂടെ രൂപപ്പെട്ട് ഒരു മേഘമായി മാറി. പിന്നീടുള്ളൊരു മഴയ്ക്ക് ഈ ആഷസ് മഴയുടെ കൂടെ ഭൂമിയിൽ പതിക്കുകയും അങ്ങനെ ഈ ഒരു ആഷ് റെയിൻ രൂപപ്പെട്ടു. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് സ്പൈഡർ റെയിൻ. ഇത് കാണപ്പെട്ടത് ഓസ്ട്രേലിയയിലാണ്. 2015 മെയ്യിലാണ് ഇത് ആദ്യമായി കാണപ്പെട്ടത്. ഏകദേശം മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് ഈ ഓസ്ട്രേലിയയിൽ അമിതമായുള്ള കാറ്റും അതോടൊപ്പം തന്നെ ഈ സ്പൈഡർ സെല്ലും ഇണചേരുന്ന ഒരു സമയം കൂടാണ്. ഈ സ്പൈഡർ സെല്ലും ഇണചേരാൻ എടുക്കുന്ന സ്ഥലങ്ങൾ ഉയരമുള്ളത് ഏകദേശം അതേപോലെ ഉയരമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ കാറ്റ് വീശുന്ന സമയത്ത് ഈ സ്പൈഡേഴ്സ് അന്തരീക്ഷത്തിൽ പറക്കുകയും ഈ കാറ്റ് നിൽക്കുന്ന സമയത്ത് ഈ സ്പൈഡേഴ്സ് എല്ലാം ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യും. ഇതിനെയാണ് പറയുന്നത് സ്പൈഡേഴ്സ് റെയിൻ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നാലാമതായി വരുന്നത് ബാഡ് ട്രെയിൻ അല്ലെങ്കിൽ വവ്വാൽ മഴ. നമ്മൾ സാധാരണ മഴകൾ എന്നുള്ളത് മേഘത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നവയാണ്. എന്നാൽ ഈ വവ്വാൽ മഴ മരങ്ങളുടെ മുകളിൽ നിന്ന് മരിച്ച് ഓരോ വവ്വാലായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ 2012 ഓസ്ട്രേലിയയിലാണ് നടന്നതെങ്കിലും ജനുവരിയിൽ ഉണ്ടായ അമിതമായ ചൂട് കാരണം ആ ചൂട് സഹിക്കുക ഏകദേശം 12 ആ ചൂട് സഹിക്കുക വയ്യാതെ ഈ ബാറ്റുകൾ ഓരോന്നായി മരിച്ചു വരുന്നു. ഏകദേശം 100,000 ബാറ്റുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബാറ്റുകൾ മരിച്ച് വീഴുന്നതിനാണ് പറയുന്നത് ബാഡ് ട്രെയിൻ അഥവാ ഓവർ മഴ. അഞ്ചാമതായി വരുന്നത് ഉരക മഴ അല്ലെങ്കിൽ റെപ്റ്റൈൽസ് ട്രെയിൻ. ഇത് കാണപ്പെട്ടത് 2018 USA ഫ്ലോറിഡയിലാണ് ഇത് കാണപ്പെട്ടത്. ഏകദേശം ബാഡ് ട്രെയിൻ പോലെ ഈ ക്ലൈമറ്റിൻ്റെ വ്യത്യാസമായി അമിതമായുള്ള തണുപ്പ് കാരണം ഈ ഉരുകത്തിൻ്റെ നാഡീഞ്ഞരമ്പുകളെല്ലാം ഫ്രീസ് ആകുകയും അതോടൊപ്പം തന്നെ ഈ മരത്തിൽ നിന്ന് പിടിയിട്ട് താഴെ വീഴുകയും ചെയ്തു. എന്നാൽ ഈ ഉരുകങ്ങൾ മരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇതിനെടുത്ത് ചൂട് തെട്ടിച്ചപ്പോൾ ഇത് പഴയ സ്ഥിതി